ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാറ്റ് ഡൈജഷനിൽ കൊളോയിഡൽ സിസ്റ്റം, നമ്മൾ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കൊളോയിഡ്സ് പറഞ്ഞപ്പോൾ ഫാറ്റിന്റെ ഡൈജഷന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതൊന്ന് നമ്മുടെ ബോഡി നടക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതെന്ത് ഈ സ്റ്റൊമക്കിൽ ചെന്നിട്ട് ആസിഡ് സെക്രീഷനായിട്ട് മിക്സ് ചെയ്ത് കൈമേ ഫോം ചെയ്യും. സ്റ്റൊമക്കിൽ നിന്ന് അത് നേരെ സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് പോകും. അപ്പൊ സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ, വാട്ടർ ഇൻസോലബിൾ, അപ്പൊ വാട്ടറുമായിട്ട് ചേർത്തില്ലത്. അപ്പൊ ഇവിടെ ഇവിടുത്തെ എൻസൈം എന്ന് പറഞ്ഞാൽ ലൈപേസ, ഇന്റസ്റ്റൈനിലുള്ള എൻസൈം ലൈപേസ. അപ്പൊ ലൈപേസ് ആണ് സാധാരണ ഫാറ്റിനെ ഫാറ്റി ആസിഡും മോണോഗ്ലിസറൈഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് വെച്ചാൽ ഹൈഡ്രലൈസ് ചെയ്യുന്നത്, സോറി ഡിവൈഡ് അല്ല ഹൈഡ്രലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ ഹൈഡ്രലൈസ് ചെയ്തിട്ട് വേണം അത് അബ്സോർബ് ചെയ്യാൻ, അബ്സോർബ് വെച്ചാൽ ബോഡിയിലേക്ക് അസിമുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ലൈപേസിന്റെ പ്രശ്നം വെച്ചാൽ ഫാറ്റിന്റെ സർഫസിൽ മാത്രമേ അത് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്നിട്ട് അകത്തോട്ടൊക്കെ ആക്ടിവിറ്റി നടക്കത്തില്ല, അപ്പൊ അത്രയും ഫാറ്റ് ബോഡിക്ക് നഷ്ടപ്പെടത്തില്ലേ. അതിന് അവിടെയാണ് ഇമൾസിഫിക്കേഷന്റെ ഫങ്ഷൻ വരുന്നത്, സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇമൾസിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ഈ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ചെയ്ത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മാറ്റും. എന്നിട്ട് അവിടെ ബൈൽ സോൾട്ടും ഫോസ്ഫോലിപിഡ്സും ആണ് ഇമൾസിഫയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബൈൽ സോൾട്സും ഫോസ്ഫോലിപിഡ്സ് എന്ത് ചെയ്യും, ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഫാറ്റിന്റെ ചുറ്റിനും കൂടിയിട്ട് അതിനെ പിന്നെ വീണ്ടും യോജിക്കാൻ അനുവദിക്കാതെ വെച്ചോണ്ടിരിക്കും. കാരണം ബൈൽ സോൾട്ടിലും ഫോസ്ഫോലിപിഡ്സും ദേ ആർ ആംഫിപ്പത്തിക് ഇൻ നേച്ചർ, സോപ്പ് പോലെ തന്നെ. ആംഫിപ്പത്തിക് എന്ന് വെച്ചാൽ അതിന് പോളാർ സൈഡും ഉണ്ട്, നോൺ പോളാർ സൈഡും ഉണ്ട്. നോൺ പോളാർ ആയിട്ടുള്ള സൈഡ് ഈ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സിലേക്ക് ഓറിയന്റ് നിൽക്കും, പോളാർ ആയിട്ടുള്ളത് വെളിയിലോട്ട് നിൽക്കും. അപ്പൊ മിസൽ ഫോർമേഷൻ പോലെ തന്നെ അത് ഫോം ചെയ്തിട്ട് വാട്ടർ സോലിബിളാക്കി മാറ്റും. ആരെ, അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിനെ വാട്ടർ സോലിബിളാക്കി മാറ്റും. എന്നിട്ട് വേറെ എൻസൈം കൂൾ ലൈപേസ് എന്ന് പറയുന്നത്, ഇറ്റ് ബൈൻഡ്സ് ടു സർഫസ് ഓഫ് ദീസ് ഇമൾഷൻ ആൻഡ് കൂൾ ലൈപേസ് സർഫസിൽ ബൈൻഡ് ചെയ്തതിനു ശേഷം ലൈപേസിനെ അവിടെ റിക്രൂട്ട് ചെയ്യും. എന്തിനാണ്, അതിനെ ഹൈഡ്രലൈസ് ചെയ്ത് രണ്ടാക്കാൻ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ വലിയ സർഫസ് ഏരിയ ഉള്ള ഫാറ്റിനെ മാറ്റി റെഡ്യൂസ് ചെയ്ത് ചെറിയ സർഫസ് ഏരിയ ആയിട്ട് ചുരുക്കും, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ ഫാറ്റിന്റെ ഡൈജഷനെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇമൾസിഫിക്കേഷൻ നടക്കുന്നത്. നിങ്ങളത് വലിയ പ്രോസസ്സ് പറഞ്ഞെങ്കിലും ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഫാറ്റ്സ് ആർ ഇൻസോലബിൾ ഇൻ വാട്ടർ. അപ്പൊ അതിനെ സോൾബൈസ് ചെയ്താൽ മാത്രമേ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുകയുള്ളൂ. ആ ഡൈജഷൻ നടത്തുന്നത് ഇമൾസിഫിക്കേഷൻ വഴിയാണ്. അവിടെ യൂസ് ചെയ്യുന്ന ഇമൾസിഫയേഴ്സ്, ബോഡി യൂസ് ചെയ്യുന്ന ഇമൾസിഫയേഴ്സ് പൈൽ ആസിഡ്സും ഫോസ്ഫോലിപിഡ്സും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് രണ്ടും ആംഫിപ്പത്തിക്കൻ നേച്ചറാണ്. ഇതെവിടെയുണ്ടോ, വലിയ ഫാറ്റ് ഗ്ലോബുൽ ഉണ്ടെങ്കിൽ അതിൽ ചെറുതാക്കിയിട്ട് ഇവിടെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗം, അപ്പൊ ഇവിടെയാണ് ഈ ബൈൽ സോൾട്ട് ബൈൻഡ് ചെയ്തു, മനസ്സിലാവുന്നുണ്ടോ? സോറി, ദിസ് ഇസ് ബൈൽ സോൾട്ട്. അതിന്റെ ഹൈഡ്രോഫോബിക് റീജിയൻ ഇതും ഹൈഡ്രോഫിലിക് റീജിയൻ ഈ ഗ്രീനും ആണെങ്കിൽ ഹൈഡ്രോഫോബിക് റീജിയൻ ഈ ഫാറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇങ്ങനെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത് വാട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഉണ്ടോ? ഇങ്ങനെ ഞാൻ പറഞ്ഞ കൺഫ്യൂസ് ചെയ്തില്ലല്ലോ. അപ്പൊ ഇത് ബൈൽ സോൾട്ട് ആണ്, ഇത് ആംഫിപ്പത്തിക് നേച്ചർ. ഹൈഡ്രോഫിലിക് ഏരിയ ഉണ്ട്, ഹൈഡ്രോഫോബിക് ഏരിയ ഉണ്ട്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഏരിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ചുറ്റിനും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഏരിയ, അത് വാട്ടർ സോലബിൾ വാട്ടർ ലവിങ് ആണ് ഈ ഭാഗം. അപ്പൊ ഇത് ചുരുക്കം പറഞ്ഞാൽ ഈ ഫാറ്റിനെ സോലിബിളൈസ് ചെയ്യും. അതൊരു പിക്ചോറിയലായിട്ട് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഇമൾസിഫിക്കേഷൻ നടന്ന് ഫാറ്റിനെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. ക്ലിയർ? അപ്പൊ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഇവിടെ പറഞ്ഞതാണ് കൊളോയിഡ്സിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത് ഇത്രയും കൊണ്ട് നിർത്താം. ഓക്കെ.